കായംകുളം നിയോജകമണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമായി ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയെ സിബിഐ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കായംകുളം നിയോജകമണ്ഡലത്തിലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ കായംകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി. തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ അല്ലെങ്കിൽ രാഷ്ട്രീയമായി എതിരിടുന്നവരെ ജയിലിൽ അടയ്ക്കുക അല്ലെങ്കിൽ നിശബ്ദരാക്കുക എന്നുള്ളൊരു നിരീക്ഷിത രാഷ്ട്രീയം പണ്ട് നമ്മൾ പറയും ഈ കാരണ കാലമൊക്കെ പറഞ്ഞു കേൾക്കാം. എതിരാളികളെയെല്ലാം ശബ്ദമില്ലാതാക്കി ഒന്നും തള്ളുന്ന രീതിയായിരുന്നു അത്. ഇപ്പോഴങ്ങനെയല്ല, ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ പറയുന്നത് കൊണ്ട് അല്ല, ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ഒറ്റയടിക്കാൻ പറ്റില്ല അതിന്റെ പേരിൽ. പക്ഷേ ഇപ്പൊ ചെയ്യുന്നത് എന്താണ്? രാഷ്ട്രീയ എതിരാളികളെ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ബിജെപി സർക്കാരിനെതിരെ സംസാരിക്കുന്നവരെ എല്ലാം പല കേസുകളും ചാർജ് ചെയ്യുക, രാജ്യദ്രോഹ കുറ്റം ചാർജ് ചെയ്യുക, മറ്റു പല രീതിയിലുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചാർജ് ചെയ്തുകൊണ്ട് അവരെ അനാവശ്യമായി പീഡിപ്പിക്കുകയും അവരുടെ തങ്ങളുടെ കയ്യിലുള്ള നിയമ സംവിധാനങ്ങളെയെല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു ഉളുപ്പമില്ലാത്ത രീതിയിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം ഡൽഹിയിലെ ആം ആദ്മി സർക്കാരിന്റെ പ്രവർത്തനം കുറച്ചൊക്കെ നിങ്ങൾക്കറിയായിരിക്കും. അത് ഇന്ത്യയിൽ ആദ്യമായാണ് ഒരു സർക്കാർ ബജറ്റ് മെച്ചമാക്കി സർക്കാരിന്റെ ഖജനാവ് കാലിയായിക്കൊണ്ടിരിക്കുന്ന ഖജനാവ് അഴിമതി നിർത്തലാക്കിക്കൊണ്ട് ആ സർക്കാരിന്റെ ഖജനാവ് ലാഭത്തിലേക്ക് കൊണ്ടുവരികയും ആ പണം ഉപയോഗിച്ച് ജനങ്ങൾക്ക് സൗജന്യമായി വെള്ളവും വൈദ്യുതിയും അതുപോലെ സാധാരണക്കാർക്ക് ഏത് തരത്തിലുള്ള ലാഭദൃഷ്ടികളും മറ്റ് വില കൂടിയ പരിശോധനകളും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ഈവൻ സ്വകാര്യ ആശുപത്രിയിലും കിട്ടുന്ന രീതിയിലുള്ള വളരെ മികച്ച രീതിയിലുള്ള ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം അവിടുത്തെ സർക്കാർ ആശുപത്രികളിലെ അല്ല സർക്കാർ സ്കൂളുകളിലേക്ക് പ്രൈവറ്റ് സ്കൂളുകളിലെ ഒഴുക്കാണ് അവിടുത്തെ മിച്ചം അല്ലെങ്കിൽ അതിന്റെ അവിടുത്തെ മെച്ചം കാരണം വിദ്യാഭ്യാസത്തിന്റെ. അത്രയും മികച്ച രീതിയിൽ അവിടുത്തെ ഖജനാവ് കടത്തിൽ നിന്ന് വളരെ വേഗം മിച്ചമുള്ള ഒരു ബജറ്റിലേക്ക് കൊണ്ടുവന്ന ഒരു സർക്കാർ ഭരിക്കുന്ന ഡൽഹിയിലാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ വിറവി പിടിച്ച് നടപടി എടുത്തിരിക്കുന്നത്. നമ്മൾ രണ്ടു ദിവസം മുമ്പ് കണ്ടു ഡൽഹിയിലൊരു അവിടുത്തെ മേയർ തെരഞ്ഞെടുപ്പ് നമ്മളെല്ലാം കണ്ടതാണ്. അവിടെ ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ആം ആദ്മി പാർട്ടി. ഷിനു ജോർജ് കാരൂർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജലീൽ കായംകുളം, കെ ആർ നായർ, പ്രമോദ് കുമാർ കായംകുളം എന്നിവർ സംസാരിച്ചു. സി ഡി നെറ്റ് ന്യൂസ് കായംകുളം.